ഹായ്, ഇന്ന് ഭിന്ന സംഖ്യകളുടെ സങ്കലനവും വ്യവകലനവും ആണ് പറയുന്നത്. ഛേദം തുല്യമായവയുടെ സങ്കലനമാണ് ആദ്യം പറയാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഛേദം തുല്യമായവയുടെ വ്യവകലനവും കൂടി നോക്കാം. ഓക്കെ, അപ്പോൾ തുടങ്ങാം. ആദ്യം ഒന്നാമത്തെ ചോദ്യം, 5/8 + 7/8, ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. വളരെ ഈസിയാണ്. അപ്പം തുടങ്ങാം. ഫസ്റ്റ് 5/8 + 7/8 സമം, ഇതിൻ്റെ ഛേദം തുല്യമാണ്, 8/8. അതുകൊണ്ട് ആദ്യം ഛേദം അതുപോലെ എടുത്ത് എഴുതുക. 8, 5, പിന്നെ 5 ഉം 7 ഉം കൂട്ട് സമം 5 ഉം 7 ഉം എത്രയാ? 12. 12/8. ഓക്കെ, ഇനി ഇതിന് നമുക്ക് ലീസ്റ്റ് ഫോമിലേക്ക് ആക്കാം. അത് ഞാൻ പറഞ്ഞുതരാം ലീസ്റ്റ് ഫോമിലേക്ക് ആക്കുന്നത് എങ്ങനെയാണ്. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ. രണ്ടാമത്തേത് 4/11 കൂട്ടണം 6/11 സമം 11. അതേപോലെ എഴുതുക. ഇത് രണ്ടും കൂട്ടാൻ പാടില്ല കേട്ടോ. ഈ 4ഉം 6ഉം കൂട്ടുന്നത് പോലെ 11ഉം 11ഉം കൂട്ടാൻ പാടില്ല. നമുക്ക് ഇവിടെ അംശം മാത്രമേ കൂട്ടാൻ പാടുള്ളൂ. ഛേദം അതുപോലെ എടുത്തെഴുതുക. 11. ഇത് അതേപോലെ എടുത്തെഴുതാൻ കാരണം തുല്യമായ ഛേദമായതുകൊണ്ടാണ്. ഇത് രണ്ടും വ്യത്യസ്തമാണെങ്കിൽ ഇങ്ങനെ എഴുതാൻ കഴിയില്ല. ഇത് വ്യത്യസ്തമാണെങ്കിൽ ഇത് നമുക്ക് തുല്യമാക്കി മാറ്റണം. അത് ഞാൻ പറഞ്ഞു തരാം. ഇപ്പം നമുക്ക് തുല്യമായിട്ടുള്ള ഛേദമുള്ളവ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ 11 എടുത്തെഴുതി. ഇനി 4ഉം 6ഉം തമ്മിൽ കൂട്ടുക. ഈക്വൽ ടു 4+6 10, 10/11. ഇതിപ്പോൾ ലീസ്റ്റ് ഫോമിലാണുള്ളത് അല്ലേ. 10/11. ഈ 10ലും 11ലും നമുക്ക് കോമൺ ആയിട്ടുള്ള ഘടകങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇതിങ്ങനെ തന്നെ എഴുതുക. എന്നാലേ 12ഉം 8ഉം, ഇതിൽ നമുക്ക് 12ലും 8ലും നമുക്ക് ഇതിനെ ഇതിൻ്റെ ഘടകങ്ങളാക്കി തിരിക്കുമ്പോൾ നമുക്കിതിനെ 2 കൊണ്ട് ഹരിച്ചെഴുതാം. അതുപോലെ തന്നെ 4 കൊണ്ടും ഹരിക്കാം. നമ്മൾ ഇതിനെ 4 കൊണ്ട് ഹരിച്ചു നോക്കാം, അല്ലെങ്കിൽ വേണ്ട, ആദ്യം 2 കൊണ്ട് ഹരിച്ചു നോക്കാം. 12നെ 2 കൊണ്ട് ഹരിച്ചാൽ 6 അല്ലേ. കട്ട് ചെയ്തിട്ട് 6, 8നെ ഹരിച്ചാൽ 4, 6/4. ഇപ്പോഴും ഇത് ഇതിൻ്റെ ഏറ്റവും ചെറിയ രീതിയിലേക്കായിട്ടില്ല, ഏറ്റവും ചെറിയ ആ രൂപത്തിലേക്കായിട്ടില്ല. ആ രൂപത്തിലേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഇതിനെ 2 കൊണ്ട് ഹരിച്ച് നോക്കാം. 6നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 3, 4നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 2 സമം 3/2. ഇപ്പം ഇതിൻ്റെ ഏറ്റവും ചെറിയ ഫോമിലാണ് ഇത് നിൽക്കുന്നത്, 3/2. കണ്ടോ, 12/8 3/2 മാറി. ഇതിനെ നമുക്ക് ഒറ്റ ആദ്യം തന്നെ 4 കൊണ്ട് ഹരിച്ചാലും ആൻസർ കിട്ടും. ഇപ്പോൾ 12നെ 4 കൊണ്ട് ഹരിച്ചാൽ 3, 3 × 4 = 12. അതുപോലെ തന്നെ 8നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 2, 4 = 8 അല്ലേ. ഇപ്പോൾ 3/2. ഇതിങ്ങനെ നമുക്ക് ഏറ്റവും ചെറിയ ഫോമിലേക്ക് എഴുതാം. ഇങ്ങനെ എഴുതിയാലും ശരിയാണ്, പക്ഷേ ചിലപ്പം പരീക്ഷക്കൊക്കെ ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നിട്ട് ഇതിനെ ഇതിൻ്റെ ചെറിയ രൂപത്തിൽ എഴുതാനായിട്ടാണ് പറയാം. അപ്പോൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ, 12/8 കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിനെന്ത് ചെയ്യണം, അതിൻ്റെ കോമൺ ഫാക്ടർ എന്താണെന്ന് നോക്കിയിട്ട് അതുകൊണ്ട് ഹരിക്കണം. നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിൽ കിട്ടൂല, 4 എന്നൊന്നും കിട്ടൂല. അപ്പോൾ ഇതുപോലെ ആദ്യം 2 കൊണ്ട് ഹരിച്ച് നോക്കുക. 6, 4, ഇതിൽ ഇനിയും 2 ഉണ്ട്. അപ്പോൾ വീണ്ടും 2 കൊണ്ട് ഹരിക്കുക. അപ്പം 3/2 ഇങ്ങനെ കിട്ടി. ഓക്കെ, മനസ്സിലായല്ലോ. അടുത്തത് 3മത്തേത് 25/4 + 15/4. ഇത് വിഷമഭിന്നമാണ് കണ്ടോ. 25 അംശം വലുതും ഛേദം ചെറുതും, അംശം വലുത് ഛേദം ചെറുത്. ഇത് വിഷമ ഭിന്നമാണ്, ഇതൊക്കെ സാധാരണ ഭിന്നമായിരുന്നു. അപ്പോൾ ചെയ്യാം. സമം, ഛേദം തുല്യമായതുകൊണ്ട് അതുപോലെ എഴുതി. ഇനി 25 + 15 = 40.
നാൽപ്പത് ബൈ നാല്. ഇതിൻ്റെ ലീസ്റ്റ് ഫോമാണോ? ആണോ ഇതിൻ്റെ ലീസ്റ്റ് ഫോമാണോ? അല്ല. അപ്പം ഇതിൻ്റെ ലീസ്റ്റ് ഫോമിലേക്ക്, ഇതിൻ്റെ ഏറ്റവും ചെറിയ രൂപത്തിലേക്ക് നമ്മൾ എങ്ങനെയാണ് മാറ്റുക? ഈ നാൽപ്പതിലും ഈ നാലിലും കോമൺ ആയിട്ടുള്ളത് എന്താണ്? കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും നാല്. അതായത് നാലിൻ്റെ ഗുണനപ്പട്ടിക ചൊല്ലി നോക്കിയാൽ കിട്ടും. നാലിന് ഒന്ന് ഇൻറ്റു നാല് നാല്, നാൽപ്പത് എപ്പോഴാണ് കിട്ടുക? പത്ത് ഇൻറ്റു നാൽപ്പത്. അപ്പോൾ നമുക്കിതിനെ നാലുകൊണ്ട് ഒന്ന് ഹരിച്ചു നോക്കാം. നാൽപ്പതിനെ നാലുകൊണ്ട് ഹരിച്ചു നോക്കുക. ഒരു നാല് നാല് പൂജ്യം, പൂജ്യത്തിൽ നാലില്ലേ, അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഈ പൂജ്യം മുകളിലേക്ക് എടുത്തെഴുതും. ഇതൊക്കെ അറിയാമല്ലോ അല്ലേ? അപ്പം ഇത് ടെന്നായിട്ട് മാറി. ഫോ നാലിലെത്ര നാലുണ്ട്? ഒന്ന്. ഈക്വൽ ടു പത്ത് ബൈ ഒന്ന്. ഈ പത്ത് ബൈ ഒന്നിനെ നമ്മൾ എങ്ങനെ എഴുതും? പത്ത്. കാരണം ഛേദം ഒന്നായിട്ട് വരുന്ന എല്ലാ സംഖ്യകളും ആ സംഖ്യ തന്നെയാണ് എടുത്തെഴുതുക. ഛേദം ഒന്നായിട്ട് വന്നാൽ അതുപോലെ എഴുതിയാൽ മതി. ഇപ്പം നമ്മൾ ഒരു പൂർണ്ണസംഖ്യ ടു രണ്ട് എന്ന് വെച്ചോ. ഈ രണ്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണെന്നറിയോ? രണ്ട് ബൈ ഒന്ന്. അങ്ങനെ എഴുതാം. ഈ രണ്ട് ബൈ ഒന്ന് തന്നെയാണ് ഈ രണ്ട്. അതന്നെയാണ് ഈ പത്ത് ബൈ ഒന്ന് സമം പത്ത് എന്ന് എഴുതുന്നത്. പല കുട്ടികൾക്കും വരുന്ന സംശയമാണ് പത്ത് ബൈ ഒന്നിനെ എങ്ങനെ പത്താക്കുന്നത് എന്ന്. അപ്പോൾ ഏത് ഒരു സംഖ്യയുടെ താഴെയും ഒന്ന് വന്നു കഴിഞ്ഞാൽ അതേ സംഖ്യ തന്നെ നമുക്ക് എടുത്തെഴുതാം. മനസ്സിലായോ? അടുത്തത് നാലാമത്തെ എന്താ? ആറ് ബൈ ഏഴ് കൂട്ടണം നാല് ബൈ ഏഴ്. ആറ് ബൈ ഏഴ് കൂട്ടണം നാല് ബൈ ഏഴ് സമം ഇതിൻ്റെ ഛേദം തുല്യമായതുകൊണ്ട് ഛേദം അതുപോലെ എടുത്തെഴുതി. ആറ് പ്ലസ് നാല് സമം പത്ത് ബൈ ഏഴ്. ഈ പത്തിലും ഏഴിലും ഒരേ ഘടകങ്ങളില്ല, ഉണ്ടോ? ഇല്ല. പത്തിന് നമുക്ക് രണ്ടുകൊണ്ട് ഹരിക്കാം, അപ്പം നമുക്ക് കറക്റ്റ് അഞ്ച് കിട്ടും. പക്ഷേ ഏഴിന് രണ്ടുകൊണ്ട് ഹരിച്ചാലോ കറക്റ്റ് കിട്ടുമോ? കിട്ടൂല, ശിഷ്ടം വരും. അപ്പോൾ ശിഷ്ടം വരുമ്പോൾ ഇതിന് രണ്ടുകൊണ്ട് ചെയ്യാൻ പറ്റൂല. ഇതിന് നമുക്ക് അഞ്ചുകൊണ്ട് ഹരിക്കാം, അപ്പം നമുക്ക് രണ്ട് കിട്ടും. രണ്ട് ഇൻറ്റു അഞ്ച് പത്ത്. പക്ഷേ ഏഴിന് അഞ്ചുകൊണ്ട് ഹരിച്ചാലോ ശിഷ്ടം വരും. അപ്പോൾ രണ്ടുകൊണ്ടും അഞ്ചുകൊണ്ടും ഒന്നും ഹരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ചെറിയ രൂപം. അഞ്ചാമത്തെ ചോദ്യം. പതിനാറ് ബൈ മൂന്ന് കൂട്ടണം എട്ട് ബൈ മൂന്ന് സമം ഇവിടെയും ഛേദം തുല്യമാണ്. പതിനാറ് കൂട്ടണം എട്ട്. പതിനാറ് എട്ട് എത്ര? ഇരുപത്തി നാല് ബൈ മൂന്ന്. ഇതാണോ ഇതിൻ്റെ ചെറിയ രൂപം? ആണോ? നോക്കുക, ഈ മൂന്നിനെ നമുക്ക് മൂന്നുകൊണ്ട് ഹരിക്കാം. ഇരുപത്തിനാല് നമുക്ക് മൂന്നുകൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും? എന്തെങ്കിലും കിട്ടുമോ? ശിഷ്ടം വരുമോ? നമുക്ക് മൂന്നിൻ്റെ ഗുണന പട്ടിക ചൊല്ലി നോക്കിയാൽ മതി. എട്ട് ഇൻറ്റു മൂന്ന് എത്ര? ഇരുപത്തിനാല്. ഇനി അത് സംശയം, ആർക്കെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നേരെ ഇപ്പുറത്ത് പോയിട്ട് ചെയ്ത് നോക്കുക. ഇരുപത്തിനാലില് മൂന്നുകൊണ്ട് ഒന്ന് ഹരിച്ചു നോക്കുക. രണ്ടിൽ മൂന്നില്ല, സീറോ. അപ്പോൾ ട്വൻറ്റി ഫോറിൽ എത്ര മൂന്നുണ്ട് നോക്കാം. അപ്പോൾ നമുക്ക് മൂന്നിൻ്റെ ഗുണന പട്ടിക ചൊല്ലി നോക്കണം. അപ്പോൾ എട്ട് ഇൻറ്റു മൂന്ന് ഇരുപത്തിനാല് കിട്ടും, ഉണ്ടോ? പൂജ്യം. ശിഷ്ടമൊന്നുമില്ല, കറക്റ്റായിട്ട് ഹരിച്ചു പോകുന്നുണ്ട്. അപ്പം മൂന്ന് ഒരു പ്രാവശ്യം, മൂന്ന് ഇരുപത്തിനാലില് എട്ട് പ്രാവശ്യം. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പത്ത് ബൈ ഒന്ന് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ എട്ട് ബൈ ഒന്നാണ് കിട്ടി. ആ എട്ട് ബൈ ഒന്നിന് നമ്മൾ എട്ട്. ഈ എട്ട് ബൈ ഒന്ന് എന്ന് എഴുതിയാലും ശരിയാണ്, പക്ഷേ എട്ട് എന്നാണ് നമ്മൾ എഴുതുക. മനസ്സിലായോ? ഇനി ആറാമത്തെ ചോദ്യം. അഞ്ച് ബൈ അഞ്ച് പ്ലസ് നാല് ബൈ അഞ്ച് സമം അഞ്ച് ഛേദം അതുപോലെ എടുത്തെഴുതി. അഞ്ച് കൂട്ടണം നാല് സമം ഒമ്പത്, ഒമ്പത് ബൈ അഞ്ച്. ഇത് ഇതിൻ്റെ ഏറ്റവും ചെറിയ രൂപമാണ്. ഇതിൽ രണ്ട് ഒമ്പതിലും അഞ്ചിലും കോമൺ ആയിട്ട് ഫാക്ടേഴ്സ് ഒന്നുമില്ല, ഘടകങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഒമ്പത് ബൈ അഞ്ച് എന്ന് തന്നെ എഴുതാം. അപ്പോൾ ഛേദം തുല്യമായിട്ടുള്ള ഭിന്നസംഖ്യകൾ കൂട്ടുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? പഠിച്ചില്ലേ?
എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഭിന്നസംഖ്യകളുടെ വ്യവകലനം പഠിക്കാം. ഓക്കെ, അതുവരെ ബൈ.